ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിന് ഇത് ആരെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്, ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇക്കന്റെ മേലെ പരീക്ഷിക്കാണ് ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ താരം നമ്മൾ സൂപ്പർ ഗ്ലൂ ആണ് ഗൈസ്. ഞാൻ പലതരത്തിലുള്ളത് മേടിച്ചിട്ടുണ്ട്, ഏതാ സെറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ താരം ആരായിരുന്നു? ആ കട്ട്ലേറ്റ് ആയിരുന്നു, ഭയങ്കര എരിവിട്ടിട്ടുള്ള കട്ട്ലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിടിലും പണിയും കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, മൈദ കളിക്ക് വെള്ളം എന്റെ തലയിൽ കൂടി ഒഴിച്ച് ആ അവസ്ഥയിലിരുന്നിട്ടായിരുന്നു എന്റെ സിൽവർ പ്ലേ ബട്ടൺ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് എന്റെ ചാനലിട്ടത്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാങ്ക് ഞാൻ ഒരുപാട് കാലേ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇത് ചെയ്യുന്നത്. എങ്ങനെ വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇത് വെച്ച് ചെയ്യണം. ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ ഉച്ചാണ് ടൈം. അപ്പൊ ഉമ്മ ഫുഡൊക്കെ റെഡി ആയില്ലേ? ആ ഫുഡൊക്കെ റെഡി ആയേണ്. അപ്പൊ ടൈമായി. ഇക്ക മേലാണ്. അപ്പൊ ഞാൻ ഇക്കനെ വിളിക്കും, ആ ഫുഡ് റെഡി ആയി പറ. അപ്പൊ ഇക്ക വരുന്ന ആ ടൈമില് ഞാൻ വേഗം സൂപ്പർ ഇക്ക ഇരിക്കുന്ന ചെയറിൽ ഞാൻ ഫുൾ ആക്കിയിടും. ഇക്ക വന്ന് അവിടെ ഇരിക്കും, ഫുഡ് കഴിക്കും, ലാസ്റ്റ് കൈ കഴിഞ്ഞിരിക്കും. അപ്പോഴാണ് സീനാവുന്നത്. അത് നമുക്ക് കണ്ടറിയാം ഗൈസ്. ഗൈസ്, ഈ പാവക്കുട്ടി നമ്മളെ ലാസ്റ്റിന്റെ ഫേവറേറ്റ് ആയിരുന്നു. എവിടാന്ന് അറിയില്ലേ ഇത്രക്ക് ദിവസം പെട്ടെന്ന് കാണാതായതാണ്. ലാസി, നമുക്ക് ഇട്ട് നോക്കി ലാസിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന്. ലാസി, ദാ നിന്റെ മുത്തു. ഓ എന്താ ലാസി, കളിച്ചോ? ഓ എന്താ സ്നേഹം, എന്താ സ്നേഹം. ലാസി, ലാസി, ഓ വായൊക്കെ തുറന്നല്ലോ. ആ ഡ്രാക്കുളാണ് തോന്നുന്നത്. നേരെ കഴുത്തിലൊക്കെ കടി പോകുന്നത്. ഡ്രാക്കുള, ഡ്രാക്കുള, മൈ ലാസ്റ്റ് ഡ്രാക്കുള. അത് എന്നെ കടിക്കില്ലേ, എന്നെ കടിക്കില്ലേ. ഞാൻ പാവാണേ, ഞാൻ പാവാണേ. ഫുഡ് ഒന്നും റെഡി ആവുന്ന വരെ നമുക്ക് ലാസിനെ കളിപ്പിച്ചോണ്ടിരിക്കുക. ഞാനും ലാസി എപ്പോഴും ഫൈറ്റ് കൂടാറുണ്ട് ഇത് വെച്ചിട്ടാണ്. അപ്പൊ എന്റെ കൈമിൽ സ്ക്രാച്ച് ഒന്നും ആവത്തില്ല. ഓ ലാസി, വാ വാ ലാസി, കണ്ടു ഗൈസ്. ലാസി ഇന്റെ കൈ വെച്ചിട്ട് ഞാൻ ഇന്നെ തല്ലിയ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ ടേബിൾ. ഡ്യൂഡി ഇവിടെ ഇരുത്തണോന്നാണ് ഡൗട്ട്. കാരണം ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ക്യാമറ എവിടെ ഒക്കെ വെച്ചിട്ട് ലൈറ്റ് കിട്ടുന്ന അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കണല്ലോ അമ്മ. ഗൈസ്, നമ്മളെ കൂടെ ഫുഡ് കഴിക്കൊക്കെ നമ്മളെ ഫൈറ്റർ കൂടെ ഉണ്ട്. ലാസി, നീ റെഡിയല്ലേ ഇക്കനെ പറ്റിക്കാൻ? നീ റെഡിയല്ലേ ലാസി? അപ്പൊ ഗൈസ്, ഫുഡൊക്കെ സെറ്റ് കഴിഞ്ഞതായി ഞാൻ സൂപ്പർ ഗ്ലൂ ചെറുമ കൊണ്ടേ ആക്കാൻ പോവാണ്. ചെറുമ കൊണ്ടേ ആക്കില്ല, അപ്പ ഞെക്കനെ പോയി വിളിച്ചു കൊണ്ടുവരും ഗൈസ്. എത്ര വേണം? അങ്ങനല്ല ഇതില്, അതിനെ എടുത്തിട്ട് പാത്രത്തിൽ ഇങ്ങനെ തട്ട്. ചെറു സാമ്പാർ അത് കൈ ഇട്ടില്ല. മതി മുറിവെന്തിന്റെ നമ്മൾ അതിലെന്ത് കഴിച്ച പിന്നെ ഇങ്ങനെ എന്തേലും പ്രശ്നമൊക്കെ ആവുന്ന അച്ചാറെടുത്തോ ടാബിന് സുഖമില്ലേ? ഏഹ്?
ചൂട് പോലെ സംഭവിച്ച പുന്നാര മോളെ ഞാൻ വന്നിരുന്നപ്പോ എന്തോ ഒരു ചെറിയൊരു ചൂട് കിട്ടിയില്ലേ ഇതിന്. പക്ഷെ വരുന്ന ടൈമില് ഞാൻ ചേച്ചിന്നോണ്ട് പോന്നെ ഒരു ജീൻസ് ഇട്ടിരുന്നി അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നാളത്തെ വീഡിയോ ഡ്യൂഡി മുഖം കഴിക്കണൊക്കെ സൂപ്പർ ഗ്ലൂ ലൈ. എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഇക്ക ഒന്ന് എനിക്കൊന്ന് എണീച്ചിട്ട് ഞാനൊന്ന് അവിടെ ഇരിക്കട്ടെ. ഇക്ക ഒന്ന് എണീച്ചിട്ട് ഞാൻ എന്റെ വീഡിയോ കഴിഞ്ഞോ? അയ്യോ വാട്സപ്പ് കേസ് അവിടെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? വലിയ സംഭവം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാണാം. നാളെ ഡ്യൂട്ടി പോകുമ്പോൾ ഇവിടെ ബെഡും കൂടി ഉണ്ടാവുന്നു. ഓക്കെ ശരിയാക്കിത്തരാം. എന്റെ പുതിയ ഡ്രസ് അല്ല, പഴയതാണ്. മോളത് നല്ലോണം ഒട്ടിപ്പോയല്ലോ പഠിച്ചോനെ. ഇത്ര വിചിത്രമായ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. പോലെ കിടിലും പവറല്ലേ ഇനി ഇപ്പഴെങ്കി മനസ്സിലായില്ലേ? പൊളിച്ച് 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 ഹരേവാ. എങ്ങണ്ടിരുന്നാ ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ട് ഇങ്ങനെ പലരും പറ്റി. അപ്പളേ ഞാൻ വിചാരിക്കുന്നതൊക്കെ എനിക്ക് ട്രൈ ചെയ്യണം. ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു ചേറ് ഒരാളെ മേത്ത് ഒട്ടില്ല. എങ്ങനെ ഇരിക്ക ഫീലിംഗ്? കൈ പോലും കഴുകാൻ കഴിയാത്ത. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് താങ്ക്സ് പറയാണ്ട് ഇങ്ങനെ എനിക്കൊരു ഇക്ക നമ്മൾ എന്തുണ്ടാവും, എന്ത് സംശയം നമ്മള് തീർക്കണമെന്നാ. അപ്പൊ ഈ സംശയം എനിക്ക് അങ്ങനെ തീർന്ന് കിട്ടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരാളെ ചേർ ഇങ്ങനെ കുടുങ്ങി എന്താണ് എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് പൊളിച്ചെടുക്കണം. ഇങ്ങനെ നിങ്ങളും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സംഭവിച്ചാല് ഇതൊക്കെ ചെയ്യാം. വിളിക്കാൻ മുമ്പ് ഞാൻ ക്യാമറ വെച്ച ഷെൽഫിന്റെ ഉള്ളില് ക്യാമറ വെച്ച് ടൈമില് ഞാൻ വേഗത, കാരണം ഇത് സ്പൂഞ്ച് അമ്മയ്ക്ക് ഒരു പിടിത് കുടിച്ചു പോവുന്ന ഭാഗ്യത്തിന് ഭാഗ്യം ഞാൻ തോരണ്ടാണ്. ഞാൻ അങ്ങനെ ചറപറ ചറപറന്ന് ഇവൾക്ക് എന്താണ് ഞാൻ കൊടുക്കേണ്ടത് ആ കമന്റ്? ഇതിപ്പോ നിനക്കെന്തേ കുഴപ്പ
ഇവിടെ സൂപ്പർ ഗ്ലൂ മുക്കുന്നതാണോ അതോ സോപ്പിൽ സൂപ്പർ ഗ്ലൂ കയറ്റി വെക്കുന്നതാണോ മേക്കപ്പ് സെറ്റിൽ സൂപ്പർ ഗ്ലൂ കയറ്റി വെക്കുന്നതാണോ അതോ ലിപ്സ്റ്റിക്കിൽ എന്താ പറയാ വേറെന്തെങ്കിലും ചൊറിയുടെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പണിയായിട്ട് നാളെ വരും ഗൈസ് എനിക്ക് ഞാൻ ഭയങ്കര ശാന്തനായി ഇമോഷണൽ ഒക്കെ ഞാൻ ഉള്ളിലൊക്കെ അടക്കി ഞാൻ പറയുകയാണ് നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം ഇവിടെ ഉണ്ടെങ്കിൽ നാളെ കാണാം ഓക്കെ നാളെ 5 മണിക്ക് സിൽവർ ബട്ടൺ ഞാൻ എങ്ങനെ അൺബോക്സ് ചെയ്ത് അടുക്കല്ലേ കൊറേ പണികൾ കൊടുക്കണായോണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ അത് കരുതിയിരുന്നില്ല എന്നാലും കുഴപ്പമില്ല ഇന്ന് നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം ഗൈസ് ഓക്കെ സീ യു സൂൺ പ്ലീസ്